കാണാൻ ഭംഗിയുള്ള ഒരു പൂവ് മാത്രമാണ് ചെമ്പരത്തി എന്ന് കരുതുന്നവർ അറിയുക, ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. പ്രകൃതി പാചക വിദഗ്ധർ ഇതിലെ ആരോഗ്യകരമായ ഔഷധാംശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഇത്തരം പ്രകൃതി പാനീയങ്ങൾ ഉള്ളപ്പോൾ നാം രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന കൃത്രിമമായ ജ്യൂസുകളുടെ പിറകെ പോകുന്നത് എന്തിനാണ്? വീട്ടുമുറ്റത്ത് ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി തന്നെ പല വിധത്തിൽ പല നിറങ്ങളിലുള്ളവയുണ്ട്. ഈ ചെമ്പരത്തി പൂവുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ പാനീയം ഉണ്ടാക്കാവുന്നതാണ്. പഴയ കാലത്ത് ഇതിൻ്റെ മുട്ട, പൂവ്, ഇലകൾ, വേര് ഇതെല്ലാം തന്നെ ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. മുട്ടുകൊണ്ട് ചില വേവിക്കാത്ത കറികളുണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ ഇലയും പൂവും താളിയായിട്ട് ഉപയോഗിച്ചിരുന്നു. വേര് ഔഷധമാക്കി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ ചെമ്പരത്തി പൂവ് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തിയും അടുക്ക് ചെമ്പരത്തിയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇതളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആരോഗ്യകരമായ പാനീയം ഉണ്ടാക്കാൻ കഴിയും. ചെമ്പരത്തിയിൽ നമ്മുടെ തലമുടിയെ കറുപ്പിക്കുന്ന മെലാനിൽ എന്ന വസ്തു അടങ്ങിയിട്ടുണ്ട്. ധാരാളം അയൺ ഉണ്ട്. വിളർച്ച ബാധിച്ചവരെ സംബന്ധിച്ച് ചെമ്പരത്തി പൂവോ ചെമ്പരത്തിയുടെ മുട്ടോ ഒക്കെ അരച്ച് ജ്യൂസാക്കി ഉപയോഗിക്കാം. ഇന്നിവിടെ നാം ഒരു സ്വാദിഷ്ടമായ പാനീയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്പരത്തി പൂ ജ്യൂസ് ഉണ്ടാക്കാനായി ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. ചെമ്പരത്തി പൂക്കൾ ഇറുത്തെടുക്കുക. അതിൻ്റെ ഞെട്ടും നടുക്കലത്തെ നാരും കളഞ്ഞ് എടുക്കണം. വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ നിറവും ഗുണവുമെല്ലാം തന്നെ വെള്ളത്തിലേക്ക് വരും. തിളച്ച ഉടനെ തന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഇതളുകളെല്ലാം നല്ല വെള്ള നിറമായിട്ട് മാറും. അപ്പോൾ തന്നെ ഈ ഇതളുകൾ മാറ്റുക ഇതിൽ നിന്ന്. പനിയെ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് 5 ഇതളുള്ള ചെമ്പരത്തി, ചുമന്ന ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ചുവന്ന അടുക്ക് ചെമ്പരത്തി. ഇത് രണ്ടുമാണ് പിന്നെ പനിയെ ഉണ്ടാക്കാൻ ഉത്തമം. വെള്ളം തിളച്ചു. ഇതിനകത്തേക്ക് ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഇടുക. ചെമ്പരത്തി ഇതളുകൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ നിറമെല്ലാം വെള്ളത്തിലിറങ്ങും. എന്നിട്ട് ആ ഇതളുകൾ കോരി മാറ്റുക. തിളപ്പിച്ച ചെമ്പരത്തി ജ്യൂസിനകത്തേക്ക് 5 ഗ്രാമ്പു ഇടുക. ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ചു കഴിഞ്ഞാൽ വാങ്ങി അടച്ചു വെക്കുക. ആറിക്കഴിഞ്ഞ് അതിനകത്ത് നാരങ്ങാനീരും മധുരവും ചേർത്ത് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. വളരെ സ്വാദുള്ള ഒരു പാനീയമാണ് ഈ ചെമ്പരത്തി സ്ക്വാഷ്. ഇതിനകത്ത് മധുരത്തിന് തേൻ ചേർക്കാം. ശർക്കര അലിയിച്ച് പാവ് കാച്ചി അരച്ചിട്ട് ചേർക്കാം. അതല്ലെങ്കിൽ ശർക്കര ചീകി വെള്ളത്തിൽ അലിയിച്ചിട്ട് അരിച്ച് ചേർക്കാം. വളരെ ആരോഗ്യദായകമായ ഒരു പാനീയമാണിത്. സാധാരണ നമുക്ക് നിറം പകരുന്ന പല വസ്തുക്കളും നാം കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഈ നിറങ്ങൾ എന്ന് പറയുന്നത് കോൾ ടാറിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അതിൽ തന്നെ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ എന്നൊക്കെ പറയുന്നത് ക്യാൻസർ പ്രൊഡ്യൂസിംഗ് ആണ്. അതിനു പകരം സ്വാഭാവികമായ പൂക്കൾ
പഴങ്ങൾ പച്ചക്കറികൾ ഇവ ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ പാനീയം ഉണ്ടാക്കാവുന്നതാണ് പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം